നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളായി കേരളം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ്. പ്രത്യേകിച്ചും സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ദിലീപിനുമെതിരെയുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെ അതിശക്തമായ അന്വേഷണങ്ങൾ, നിയമ നടപടികളൊക്കെയാണ് സംസ്ഥാനം കണ്ടത്. ഇപ്പോൾ ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇപ്പോൾ ബാലചന്ദ്രകുമാർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർത്തിയതിന് പിന്നിൽ മറ്റു പല കൊട്ടേഷനുണ്ടോ, അത് മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന ചോദ്യങ്ങൾ കൂടി ദിലീപിനെ അനുകൂലിക്കുന്നവർ സജീവ ചർച്ചയാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. തെളിവുകളാണ് പ്രധാനം എല്ലാ കേസിലും എന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബാലചന്ദ്രകുമാർ നൽകിയ തെളിവുകൾ അത് ശക്തമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢോദ്ദേശങ്ങൾ ബാലചന്ദ്രകുമാറിന് ഉണ്ടായിരുന്നോ എന്ന ചോദ്യം കൂടി നിരവധി പേർ ചോദിക്കുന്ന സമയമാണ്. ഏതായാലും ദിലീപ് കേസിൽ മറഞ്ഞിരുന്ന് ചരട് വലിക്കുന്ന നിരവധി പേർ ഉണ്ടോ എന്ന ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ സിനിമാ മേഖല തന്നെ രണ്ട് ചേരിയിലായി തിരിഞ്ഞതും ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നതും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിസങ്കീർണമായ കാര്യങ്ങളും ഒക്കെ എല്ലാവരും കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഉയർന്ന ചോദ്യം മറ്റ് ചില കൊട്ടേഷനുകൾ ചരടുവലികൾ കേസിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ദിലീപിനെ മനഃപൂർവ്വം ബോധപൂർവ്വം ഇത്തരത്തിലാക്കി തീർക്കാൻ ചിലർ ശ്രമിച്ചുവോ, അതോ മറ്റേതെങ്കിലും നീക്കങ്ങളുടെ ഭാഗമാണോ, ദിലീപ് ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ച് ഈ വഴിക്ക് ഈ അവസ്ഥയിൽ വന്നു ചേർന്നതാണോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ വീണ്ടും അവശേഷിക്കുകയാണ്. ഏതായാലും കേസിൽ ദിലീപിന് ജാമ്യം കിട്ടിയതിൽ സ്വാഭാവികമായും സന്തോഷമുണ്ടാകാം. അതേസമയം ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചോദ്യങ്ങളായി മാറുകയാണ്. ജാമ്യം കിട്ടിയത് ദിലീപിനാണ്, പക്ഷേ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാകുമെന്ന അതേ കാര്യം തന്നെ ബാലചന്ദ്രകുമാർ പറയുകയാണ്. ശക്തനായ പ്രതി വെളിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് അന്വേഷണത്തെ ബാധിക്കും. പ്രതി പ്രബലനാണ് എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ഉപാധികളോടെയാണ് ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ്, ായ അപ്പു, സുഹൃത്തായ ബൈജു ചെങ്ങമനാട്, ശരത് എന്നിവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 1,00,000 രൂപയും 2 ജാമ്യം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദിലീപ് പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കണമെന്നും ഉപാധികൾ ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ മാസം 10-നാണ് ദിലീപ് അടക്കമുള്ളവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൌലോസ്, കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന DYSP KS സുദർശൻ എന്നിവരടക്കമുള്ളവരെ അപായപ്പെടുത്താൻ ദിലീപും കൂട്ടാളികളും ഗൂഢാലോചന നടത്തിയതിന് ദൃക്സാക്ഷിയാണെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. സംഭാഷണങ്ങളുടെ റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയും ബാലചന്ദ്രകുമാർ കൈമാറിയിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി പുതിയ വെളിപ്പെടുത്തലുകളുമായി ആരെങ്കിലും വീണ്ടും വരുമോ, യഥാർത്ഥ പ്രബലന്മാർ മറഞ്ഞിരിപ്പുണ്ടോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൂടി വീണ്ടും സജീവ ചർച്ചയാവുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഫോക്കസ്.